ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. തുഷാർ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സില്? ഷാരോൺ ഉണ്ടായിരുന്നു. ഷാരോൺ ഉണ്ടാവും അല്ലേ. ജിനുവോ ജാസ്മിൻ ഒന്നും ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സില്? ഷാരോ ഇല്ല ഇല്ല രണ്ടുപേരും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാനും ഷാരോണും ഉള്ളായിരുന്നു. ഷാരോൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനൊന്ന് മ്യൂട്ട് ചെയ്തിടാം കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിക്കണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, ക്വാളിറ്റി, ക്വാളിറ്റി മാനേജ്മെന്റ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കമ്പോണൻസ് പറഞ്ഞു. ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസ് എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു. കമ്പോണൻസുകള് അതാ ബോക്സിലുള്ളത്, അത് പഠിക്കണം. അതിന്റെ പേരുകളും എല്ലാരും അസസ്, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, ഇക്വിറ്റി, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, അബിലിറ്റീസ്, ഇത്രയും കമ്പോണൻസുകൾ നോക്കണം. അതെല്ലാരും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെയുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളാണ് കൊടുക്കുന്നത്. ക്ലയന്റിന് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആണ് അമിനിറ്റീസ് എന്ന് പറയുന്നത്. അവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് നോക്കാൻ പോകുന്ന പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. പെർസ്പെക്റ്റീവ്സ് എന്ന് വെച്ചാൽ വീക്ഷണങ്ങൾ. പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ അല്ലേ. ഓക്കെ, the health staff health manager clients and communities are all stakeholders in the service delivery. അപ്പൊ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരെല്ലാവരും ഓരോ എന്താ അവർക്കൊക്കെ ഒരു പ്രധാന പങ്കുണ്ട്. ഹെൽത്ത് സ്റ്റാഫിന്, ഹെൽത്ത് മാനേജറിന്, ക്ലയന്റ്, കമ്മ്യൂണിറ്റീസ് ആർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ സർവീസ് ഡെലിവറി. ഒരു സേവന വിതരണത്തില് ഈ ഹെൽത്ത് സ്റ്റാഫും ഹെൽത്ത് മാനേജറും ക്ലയന്റ്സും കമ്മ്യൂണിറ്റീസിനും എല്ലാവരും അതിന് പങ്കാളികളാണ്. നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവര് ഈ പറഞ്ഞ, അപ്പൊ നമ്മൾ പറഞ്ഞ ഹെൽത്ത് സ്റ്റാഫും ഹെൽത്ത് മാനേജറും ക്ലയന്റ്സും കമ്മ്യൂണിറ്റീസും എല്ലാം അത് പങ്കാളികളാണ്. ഈച്ച് ഓഫ് ദിസ് ഗ്രൂപ്പ് മേ ബി ഹോപ്പ് ഫോർ ഡിഫറെന്റ് തിങ്സ് ഫ്രം ദ ഹെൽത്ത് സർവീസ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരുടെ ഓരോരുത്തരുടെ പങ്കാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ നിന്നുള്ള ഓരോരുന്നിനും ആരോഗ്യ സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പ്രതീക്ഷിക്കാം. ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് ഓരോ ഇതാ വരുന്നത്. ഓക്കെ, നോക്കിയേ. ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈച്ച് ഓഫ് ദിസ് ഗ്രൂപ്പ് മേ ഹോപ്പ് ഫോർ ഡിഫറെന്റ് തിങ്സ് ഫ്രം ദ ഹെൽത്ത് സർവീസ്. ഈ ഗ്രൂപ്പിൽ നിന്ന് ഓരോന്നിനും ആരോഗ്യ സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇത് ഓരോരുത്തരും ആ ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി തരുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിൽ ഓരോരുത്തരുടെയും പങ്ക്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഓരോരുത്തരുടെ പങ്ക് ആണ് പറഞ്ഞേക്കുന്നത്. ദ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് എന്താ ചെയ്യുന്നത്, ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ എങ്ങനെയാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ദ ഹെൽത്ത് കെയർ മാനേജർ ഏതൊക്കെ രീതിയിലൂടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെ പങ്കാണ് ഈ
ഇതായിട്ട് തന്നേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രത്യേകം പ്രോട്ടീൻ പഠിക്കണം കേട്ടോ. ഞാൻ പറയുകയോ ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ദ പേഷ്യന്റ് ഓർ ക്ലയന്റ് റിസർച്ച് ഡൺ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി റിവീൽസ് ദാറ്റ് അവർ പേഷ്യൻസ് ഓർ ക്ലയന്റ്സ് റിക്വയർ സർവീസസ് ദാറ്റ് ഈസ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് റിസർച്ച് അത് വെളിപ്പെടുത്തുന്നത് എന്താ? ഓൾ ടൈം ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ് ആർ പേഷ്യന്റ് ഓർ ക്ലയന്റ്സ് റിക്വയർ സർവീസ്. സോറി, ഫസ്റ്റ് ലൈൻ നോക്കിയിട്ട് അടുത്തത് നോക്കാം കേട്ടോ. അത് മൊത്തം ഒറ്റ ഒരു പാരഗ്രാഫായിട്ട് തന്നേക്കണേ. നമുക്കത് ഷോർട്ട് ചെയ്ത് നോക്കാം. അപ്പോ ഈ പല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റിസർച്ച് അതില് പേഷ്യന്റ് ആ റിസർച്ച് വെളിപ്പെടുത്തുന്നത് ഞങ്ങളുടെ രോഗികൾക്ക് എന്താണ് സർവീസ് ആവശ്യമാണ്. പേഷ്യന്റ് ഓർ ക്ലയന്റ് റിക്വയർ സർവീസ് നല്ല ഒരു സർവീസ് നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആവശ്യമാണ് എന്നാണ് ആ റിസർച്ച് പറയുന്നത്. ഓക്കെ, are delivered on time by friendly and respectful staff are safe generate positive result എന്ന് നോക്കി എങ്ങനെയാണ് അത് രോഗികൾക്ക് നമ്മൾ പറഞ്ഞു റിസർച്ച് പറയുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റിസർച്ച് പറയുന്നത് പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് റിസർച്ച് വെളിപ്പെടുത്തുന്നത് എന്താ അവർക്ക് നല്ലൊരു ക്വാളിറ്റി സർവീസ് ആവശ്യമാണെന്നാ പറയുന്നത്. ഇതെങ്ങനെയാന്ന് നോക്കിയേ, അത് സേഫ്റ്റി ആയിട്ടും സുരക്ഷിതമായിട്ടും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ളതും അവർക്ക് അഫോർഡബിൾ അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലും ഉള്ളതൊക്കെ ആയിരിക്കണം ഈ സർവീസ് എന്ന് പറയുന്നത്. ഡെലിവേർഡ് ഓൺ ടൈം അത് കറക്റ്റ് ടൈമിൽ ഡെലിവേ ചെയ്യണം ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. അതെങ്ങനെയാണ് ഫ്രണ്ട്ലി? കൃത്യസമയത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും നമ്മുടെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റാഫും കൃത്യസമയത്ത് അത് അത് എന്ത് ചെയ്യണം ഡെലിവറി ചെയ്യണം. അതെങ്ങനെയാണ് ആ സേഫ് സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ ദേ ക്യാൻ അഫോർഡ് നമുക്ക് താങ്ങാവുന്നതായിരിക്കണം. പ്രൊവൈഡ് ദം വിത്ത് സഫിഷ്യന്റ് ഇൻഫർമേഷൻ എബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അതെങ്ങനെയാ നമ്മളെ സഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ കണ്ടീഷൻ ട്രീറ്റ്മെന്റ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നല്ല ഫ്രണ്ട്ലി റെസ്പെക്ട്ഫുൾ സ്റ്റാഫുകളൊക്കെ നല്ല നല്ല രീതിയിൽ നമ്മളോട് എന്ത് ചെയ്യണം നമുക്കത് പ്രൊവൈഡ് ചെയ്യണം. എന്നാലാണ് നമുക്കത് നല്ലൊരു ക്വാളിറ്റി ആണ് പറയാൻ പറ്റുള്ളൂ. പ്രൊവൈഡ് ദം വിത്ത് ഓൾ ദ ഡ്രഗ്സ് ബൈ റിക്വയർ അതെങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും നൽകുക. പ്രൊവൈഡ് ദ ഡ്രഗ് ബൈ റിക്വയർ അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുക. ഗിവ് പ്രൈവസി അവർക്ക് പ്രൈവസി നൽകുക. ആ വിത്തിൻ ദ റീച്ച് ആൻഡ് ഗിവൺ ഇൻ ലാംഗ്വേജ് ദ ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് അതെങ്ങനെയായിരിക്കണം? അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാവുന്ന ലാംഗ്വേജിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ എന്താ അവിടെ നിന്ന് ഒരു സർവീസ് തരുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി ആണ് അവിടുത്തെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇതിനകത്ത് ആ ഒരു എന്താ പറയാ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ആവശ്യത്തിനുള്ള മരുന്ന് ആവശ്യാനുസരണം ആവശ്യത്തിനുള്ള മരുന്നുകൾ പ്രൊവൈഡ് ദം വിത്ത് ഓൾ ദ ഡ്രഗ്സ് ബൈ ദ റിക്വയർ അവർക്ക് റിക്വയർ ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഡ്രഗുകൾ പ്രൊവൈഡ് ചെയ്യുക. പ്രൈവസി നൽകുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും അവർക്കടെ അടുത്ത് എത്തിക്കുക. ലാംഗ്വേജ് തേക്കാൻ അണ്ടർസ്റ്റാൻഡ് അവർക്ക് മനസ്സിലാക്കുന്ന ലാംഗ്വേജിൽ അത് അവരെ അവരിലേക്ക് എത്തിക്കാം. ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ. ഓക്കെ, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്തു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. He or she has sufficient knowledge and skill. അദ്ദേഹത്തിന് എന്തുണ്ടാക്കിയ സഫിഷ്യന്റ് നോളജും അതിനുള്ള കഴിവും ഉണ്ടായിരിക്കണം. ആഡിക്വയർ റിസോഴ്സ് സ്റ്റാഫ് ഡ്രഗ്സ് സപ്ലൈസ് എക്യുപ്മെന്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് എക്സെട്ര. അപ്പൊ നോക്കിയേ, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർക്ക് അവർക്ക് ഗുണനിലവാരമുള്ള പരിചരണം
നല്ലൊരു ക്വാളിറ്റി കെയർ, ഗുണനിലവാരമുള്ള പരിചരണം നൽകാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, സഫിഷ്യന്റ് നോളജ് അവർക്ക് ആവശ്യമായിട്ടുള്ള നോളജും സ്കിൽസും അതിനുള്ള കഴിവുകളും ഉണ്ടായിരിക്കണം. എന്താ ആർക്കിയർ റിസോഴ്സ് ഓഫ് സ്റ്റാഫ്, പിന്നെ അതുപോലെ ഡ്രഗ് മരുന്നുകളെ കുറിച്ച്, അതിലുള്ള സപ്ലൈകളെ കുറിച്ച്, എക്യുപ്മെന്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് എന്നിവയായിട്ട് ബന്ധപ്പെട്ട് നല്ല നോളജും സ്കില്ലും ഉള്ള ആളായിരിക്കണം ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കി അതിന്റെ ഒപ്പം തന്നെ ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, നല്ലൊരു വർക്ക് പ്ലേസ്, നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഫോർ ഹെർസെൽഫ് ഈസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡ് ഫോർ ദ ഗുഡ്. അവർക്ക് എന്താ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സ്വയം മെച്ചപ്പെടാനുള്ള ഒരു അവസരം നൽകുക. പിന്നെ നല്ല ജോലിക്ക് നല്ല പ്രതിഫലം നൽകുക. ഇപ്പൊ നല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല ഒരു ഇത് കാഴ്ചവെക്കുമ്പോൾ അവർക്ക് നല്ലൊരു റിവാർഡ് കൊടുക്കാം. അപ്പൊ എന്താ വീണ്ടും അത് ഇംപ്രൂവ് ചെയ്യുക ചെയ്ത് അല്ലെ, നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടും അതിനൊരു അർഹിക്കുന്ന ഒരു റിവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു മോശത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ജോലിക്ക് ജോലി സ്ഥലം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെച്ചപ്പെടുത്താം. ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ്, നമുക്ക് സ്വയം എന്താണ് ഒരു മെച്ചപ്പെടാനുള്ള ഒരു അവസരം നൽകാം. അതുപോലെ തന്നെ അവര് ചെയ്യുന്ന നല്ല ജോലിക്ക് നല്ല പ്രതിഫലം നൽകാനും നൽകുകയും ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ആണ് ദ ഹെൽത്ത് കെയർ മാനേജർ. ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് ക്വാളിറ്റി കെയർ ആസ് മാനേജിംഗ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി. ഓക്കെ, ഹെൽത്ത് കെയർ മാനേജർ ഗുണമേന്മയുള്ള പരിചരണം ഇനി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നൽകുന്നത്. റിസോഴ്സ് ഓഫ് ഹെൽത്തി ഫെസിലിറ്റി, ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർജറ്റ്, ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്, ഹാവിംഗ് ആംപിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ, സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻഡ് പ്രൊവൈഡിങ് നെസസറി റിസോഴ്സ് ഫോർ ദ വർക്ക്. ആരോഗ്യ സൗകര്യങ്ങളുടെ വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുക, ഹെൽത്ത് സ്റ്റാഫിന്റെ നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കുക, ഹെൽത്ത് സ്റ്റാഫിനെ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, അവരെ പിന്തുണയ്ക്കുക, പിന്നെ അതുവേണ്ട സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക, ഹാവിങ് അടുത്തത് തന്നെ ഓക്കെ ഹാവിങ് ആംപിൾ ആൻഡ് കോമ്പീറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ. അവർക്ക് എന്താണ് പരിചരണം നൽകാൻ മതിയായതും കഴിവുകളുമായിട്ടുള്ള ആ ജീവനക്കാർക്ക് അച്ചടക്കത്തോടു കൂടി നല്ല രീതിയിൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, മതിയായിട്ടുള്ള വിഭവങ്ങൾ നൽകുക. ഓക്കെ, ഇതാണ് ഹെൽത്ത് സ്റ്റാഫ് മാനേജർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന അവരുടെ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പങ്ക്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിൽ ഈ ഹെൽത്ത് കെയർ മാനേജറിന്റെ പങ്കാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതൊരു വെറുതെ വായിച്ച ഇതിന്റെ കാര്യമുള്ളൂ, നമുക്ക് ഇമ്പോർട്ടന്റ് ഏരിയകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരം നൽകുക, അതൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ കേട്ടോ. അക്രഡിറ്റേഷൻ, അക്രഡിറ്റേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ആൻ എൻറ്റയർലി സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, നോർമലി നോൺ ഗവൺമെന്റൽ. എന്താണ് ഈ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം നൽകുക. ഓക്കെ, ഈസ് എ ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ക്രെഡിറ്റ് ഓർ റിക്കഗ്നൈഷൻ. ഒരു അംഗീകാരം നൽകുന്നതാണ് ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ, അക്രഡിറ്റേഷൻ ഈസ് എ പ്രോസസ്, അക്രഡിറ്റേഷൻ ഈസ് എ പ്രോസസ്, ഈസ് എ പ്രോസസ്, ദ ആക്ട് ഓഫ് granting credit or recognition, credit or recognition, RECOGNITION,
ജി എൻ ഐ ടി ഐ ഒ എൻ, ഒരു അംഗീകാരം നൽകുക, ആ ഒരു പ്രോസസ് ആണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇസ് ദ ആക്ട് ഓഫ് ഗ്രാന്റിംഗ് ക്രെഡിറ്റ് ഓർ റെക്കഗ്നിഷൻ ആണ് അക്രഡിറ്റേഷൻ. ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ആൻ എൻറ്റയർലി സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ് ഫ്രം ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നോർമലി നോൺ ഗവൺമെന്റൽ. എങ്ങനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിന്ന് സെപ്പറേറ്റ് അല്ലെങ്കിൽ വേർതിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് വേർതിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ അക്രഡിറ്റേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അംഗീകാരം നൽകുക എന്ന് പറയുന്നത്. അത് ഷോർട്ട് ചെയ്ത അക്രഡിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇസ് ദ ആക്ട് ഓഫ് ഗ്രാന്റിംഗ് ക്രെഡിറ്റ് ഓഫ് അക്രഡിറ്റേഷൻ, ഒരു അംഗീകാരം നൽകുക. അതിന് കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഓരോ ഓരോ ഹോസ്പിറ്റൽസിനും ആണെങ്കിൽ ഒരു അംഗീകാരം നൽകുന്ന ഒരു പ്രോസസ് ആണ് ശരിക്കും ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് ഇഫ് ഇറ്റ് മീറ്റ് എ സെറ്റ് ഓഫ് നീഡ്സ് planned to improve the safety and quality of care. Okay, ഒരു ക്വാളിറ്റി കെയർ, പരിചരണത്തിന്റെ സുരക്ഷയും ക്വാളിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഒരു ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ അസസ് ചെയ്യുന്നു. അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ അസസ് ചെയ്യുകയാണ്, വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ്? പരിചരണത്തിന്റെ സുരക്ഷ അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ, ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങള് അത് അവര് കറക്റ്റ് ആയിട്ട് ആ റൂൾ അനുസരിച്ച് പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി തീരുമാനിക്കാൻ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഒരു അസസ് ചെയ്യുന്ന, വിലയിരുത്തുന്ന കാര്യമാണ് ഈ അക്രഡിറ്റേഷൻ കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണ് അക്രഡിറ്റ് ചെയ്യണമെങ്കിൽ അതിലെ കുറച്ച് കുറെ കാര്യങ്ങള് കുറെ മാനദണ്ഡങ്ങൾ വരുന്നുണ്ട്. അത് നമ്മള് ലാസ്റ്റ് ഈ പാഠത്തിന്റെ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് കുറേയും പോയിന്റ്സുകളായിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റഡ് ആവുള്ളൂ, അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അവരെ എങ്ങനെയാണ് അതൊരു ക്വാളിറ്റി കെയർ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങൾ അവര് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ അസസ് ചെയ്യാണ് ഈ അക്രഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഇത് സ്വമേധയാ ഉള്ളതാണ്. അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വമേധയാ ഉള്ളതാണ്. ഇറ്റ് ഹാസ് ഗെയിൻഡ് വേൾഡ് വൈഡ് അറ്റൻഷൻ ആസ് ആൻ എഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂള്. ഫലപ്രദമായിട്ടുള്ള ഗുണനിലവാരം വിലയിരുത്തുന്നതിനും മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഇത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത് ഹാസ് ഗെയിൻഡ് വേൾഡ് വൈഡ് അറ്റൻഷൻ ആസ് എ എഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ. ഫലപ്രദമായിട്ടുള്ള ഗുണനിലവാരം വിലയിരുത്തുന്നതിനും മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഇത് ലോകമെമ്പാടും ഇത് ശ്രദ്ധ നേടിയിട്ടുണ്ട്. ബെനിഫിറ്റ്സ്, ഈ അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ആ പോയിന്റ്സുകളും ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത്? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. പബ്ലിക് ട്രസ്റ്റ്, പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ അക്രഡിറ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കണ്ട. അത് വെച്ചാൽ അപ്പൊ എല്ലാ റൂൾസുകളും അവര് സാറ്റിസ്ഫൈ ചെയ്ത് ഔദ്യോഗികമായി അംഗീകാരം കൊടുത്തതാണ്, അതാണ് അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മളെ പബ്ലിക് ട്രസ്റ്റ്, പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക. ഓക്കെ, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക. പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. സുരക്ഷയും സുരക്ഷിതവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്, ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ളതും ഫലപ്രദമായിട്ടുള്ള വർക്ക് അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. സോഴ്സ് ഓഫ് പേയ്മെന്റോ ആയിട്ട്
എന്ത് ചെയ്യുക, ചർച്ച നടത്തുക. നേരത്തെ പഠിച്ചത് നെഗോഷിയേഷൻ, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്, സോഴ്സ് ഓഫ് പേയ്മെന്റുമായിട്ട് ചർച്ചകൾ നടത്തുക. പിന്നെ ലിസൺ ടു പേഷ്യന്റ് ആൻഡ് ദർ ഫാമിലി, റെസ്പെക്ട് ദർ റൈറ്റ്സ് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ആസ് എ പാർട്ട്നേഴ്സ്. രോഗികളെ ശ്രദ്ധിക്കുകയും അതുപോലെ അവരുടെ ഫാമിലീസിനും അവരുടെ അവകാശങ്ങളെ മാനിക്കുകയും കെയർ പ്രോസസ്സിൽ പാർട്ട്ണർ ആയിട്ട് അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ലിസൺ ടു പേഷ്യൻസ് ആൻഡ് ദർ ഫാമിലി, റെസ്പെക്ട് ദർ റൈറ്റ്സ്. രോഗികളെ ശ്രദ്ധിക്കുകയും അതുപോലെ അവരുടെ ഫാമിലിക്കും അവരുടെ അവകാശങ്ങളെ മാനിക്കുകയും ചെയ്യുക. പിന്നെ അതിനോടൊപ്പം ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ആസ് പാർട്ട്നേഴ്സ്. ആ കെയർ പ്രോസസ്സിൽ അവരെയും കൂടി പാർട്ട്ണറായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യുക. നെക്സ്റ്റ് ആണ് ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. പഠിക്കാൻ തുറന്ന ഒരു കൾച്ചർ, ഒരു സംസ്കാരം സൃഷ്ടിക്കുക. ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്, പഠിക്കാൻ തുറന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക. നെക്സ്റ്റ് ആർ എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. സഹകരണ നേതൃത്വവും അങ്ങനെ തുടർച്ചയായിട്ടുള്ള ലീഡർഷിപ്പും എസ്റ്റാബ്ലിഷ് ചെയ്യുക, വികസിപ്പിക്കുക. കൊളാബറേറ്റ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതെല്ലാം ബെനിഫിറ്റ്സ് ആണ്, അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ്, ഗുണങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ജെ സി ഐ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ വരുന്നുണ്ട്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ജെ സി ഐ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട് ജെ സി ഐ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ജെ സി ഐ, ജെ സി ഐ. ഒരു ജെ സി ഐ എന്ന് പറയുന്നത് ഇസ് എ നോൺ പ്രോഫിറ്റ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ. ഇതൊരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ ആണ് ജെ സി ഐ എന്ന് പറയുന്നത്. ദാറ്റ് അക്രഡിറ്റ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് പ്രോഗ്രാംസ് ഗ്ലോബലി, ആഗോളതലത്തിൽ ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അതിന്റെ പ്രോഗ്രാംസുകളൊക്കെ അക്രഡിറ്റ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ ആണ് ജെ സി ഐ എന്ന് പറയുന്നത്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അവിടെ ഒന്ന് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ, ജെ സി ഐ. ജെ സി ഐ ഈസ് എ, ജെ സി ഐ ഈസ് എ നോൺ പ്രോഫിറ്റ്, ഈസ് എ നോൺ പ്രോഫിറ്റ് ഇന്റർനാഷണൽ, നോൺ പ്രോഫിറ്റ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ ദാറ്റ് അക്രഡിറ്റ്, ദാറ്റ് അക്രഡിറ്റ്, ദാറ്റ് അക്രഡിറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആറ്റ് പ്രോഗ്രാംസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആറ്റ് പ്രോഗ്രാംസ് ഗ്ലോബലി. JCI is a non-profit international accreditation organization that accredits healthcare organization and programs globally. Okay. ഇന്ത്യയില് 21 ഹോസ്പിറ്റൽസ് ഈ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളതാണ്. ഇതിൽ അപ്പോളോ ഹോസ്പിറ്റൽ, ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ അക്രഡിറ്റ് ഹോസ്പിറ്റൽസ് ആണ്. 21 ഹോസ്പിറ്റൽസ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഇന്ത്യയില്. JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ഈസ് എ നോൺ പ്രോഫിറ്റ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ ദാറ്റ് അക്രഡിറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആൻഡ് പ്രോഗ്രാംസ് ഗ്ലോബലി. ഇവിടെ നോക്കിയേ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ജെ സി ഐ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ലേറ്റ് 1990s ടു ഒബ്സർവ് ദ ഹോസ്പിറ്റൽ ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്.
ഈ 1990സിന്റെ അവസാനത്തില് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പുറത്തുള്ള ഹോസ്പിറ്റലിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടാണ് JCI എന്ന് പറയുന്നത്. 1990കളുടെ അവസാനത്തില് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പുറത്തുള്ള ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥാപിതമായതാണ് JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. നെക്സ്റ്റ് പോയിന്റ്, JCI, വിച്ച് ഈസ് ഓൾസോ നോട്ട് ഫോർ പ്രോഫിറ്റ്, പ്രസന്റ്ലി അക്രഡിറ്റഡ് ഫെസിലിറ്റീസ് ഇൻ ഏഷ്യ, യൂറോപ്പ്, ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക. ലോകമെമ്പാടുമുള്ള ഈ JCI എന്ന് പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് നോട്ട് പ്രോഫിറ്റ് ആണ്, നോട്ട് ഫോർ പ്രോഫിറ്റ്, പ്രോഫിറ്റിന് വേണ്ടിയുള്ളതല്ല, ലാഭേച്ഛയില്ലാതെ, ലാഭേച്ഛയില്ലാതെ, നോട്ട് ഫോർ പ്രോഫിറ്റ്, പ്രസന്റ്ലി അക്രഡിറ്റഡ് ഫെസിലിറ്റീസ് ഇൻ ഏഷ്യ, യൂറോപ്പ്, ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക. നിലവിൽ ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, തെക്കേ അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നിവിടെയുള്ള ഫെസിലിറ്റീസിന് അക്രഡിറ്റ് അംഗീകാരം നൽകുന്നു. നോട്ട് ഫോർ പ്രോഫിറ്റ്, ലാഭേച്ഛയില്ലാതെ നിലവില് ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിലുള്ള ഫെസിലിറ്റീസിന് അംഗീകാരം നൽകുന്നു, അക്രഡിറ്റേഷൻ നൽകുന്നു. A count of JCI accredited hospitals worldwide shows 820 hospitals in 47 and above countries. ലോകമെമ്പാടുമുള്ള ഈ JCI അക്രഡിറ്റ് അറിയുന്ന ഹോസ്പിറ്റലുകൾക്ക് 2015 വരെ ഈ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഓൺ ദ JCI വെബ്സൈറ്റിൽ 2015 2015 വരെ ആ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നതിന് ഷോസ് 820 ഹോസ്പിറ്റൽസ് ഇൻ 47 ആൻഡ് എബോവ് കൺട്രീസ്. 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ 820 ഹോസ്പിറ്റൽസിനാണ് ഈ JCI അക്രഡിറ്റ് നൽകിയിരിക്കുന്നത്. 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലുമായിട്ട് 820 ഹോസ്പിറ്റലുകളിൽ ഈ അക്രഡിറ്റേഷൻ കാണിക്കുന്നു. അതേപോലെ ജസ്റ്റിൽ 2050 വരെയുള്ള വെബ്സൈറ്റിൽ ആ ലിസ്റ്റില് 820 ഹോസ്പിറ്റൽസില് അക്രഡിറ്റേഷൻ കാണിക്കുന്നുണ്ട്. അത് 820 എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഹോസ്പിറ്റലുകളിൽ എത്ര ഹോസ്പിറ്റൽ വരുന്നുണ്ടെന്നുള്ളത്. ഷോസ് 820 ഹോസ്പിറ്റൽസ് ഇൻ 47 ആൻഡ് എബോവ് കൺട്രീസ്. നെക്സ്റ്റ്, 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ, അത് അണ്ടർലൈൻ ചെയ്തിട്ട് ഈ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അക്രഡിറ്റ് ചെയ്തത് ഇന്ത്യയില് 21 ഹോസ്പിറ്റൽസ് ആണ്. 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് പോയിന്റ്, JCI സ്റ്റാൻഡ്സ് ഫോർ, അതറിയാലോ നമ്മൾ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ യു എസ് ബേസ്ഡ്, ഇത് US-based ആണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ കമ്മിറ്റി, ഇത് പ്രോഫിറ്റ് ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ട് എന്താണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ലാഭത്തിന് വേണ്ടിയല്ല, ലാഭേച്ഛ ഇല്ലാതെ അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ബോഡിയാണ് ഈ JCI എന്ന് പറഞ്ഞത്. ഇത് US-based ആണ്. വിച്ച് സെറ്റ്സ് ആൻഡ് അഡ്രസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ കീ ഫങ്ഷൻസ് ആർ ലൈക് പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത് രോഗികളുടെ അവകാശങ്ങള്, പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവകാശങ്ങള്, രോഗികളുടെ ചികിത്സ, ട്രീറ്റ്മെന്റ്, അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നിവ പോലുള്ള വിവിധ അവസ്ഥകളുടെ പ്രവർത്തന മേഖലകളില് ഇത് പ്രകടനമായ ഒരു നിലവാരത്തിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, ഇതെല്ലാം കറക്റ്റ് പേഷ്യൻസിന് നല്ല അവകാശങ്ങൾ നിലനിർത്താനായിട്ട്, പേഷ്യന്റിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഈ അക്രഡിറ്റേഷൻ JCI അക്രഡിറ്റ് ചെയ്യുന്നത് വഴി ലഭിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങൾക്കാണ് അവിടെ ഇങ്ങനെയുള്ള പെർഫോമൻസിന് അങ്ങനെയാണ് അവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ലെവൽ ഫോർ പെർഫോമൻസ് ഇൻ ദ കീ സ്റ്റാൻഡേർഡ്സ് ഫോർ കീ ഫങ്ഷണൽ ഏരിയാസ് ലൈക്ക് പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ.
ഇതൊരു ജെ സി ഐ അക്രഡിറ്റ് ജെ സി ഈ ജെ സി ഐ എന്ന് പറയുന്നത് യു എസ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി, ലാംഗ്വേജ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. ഇതില് ഇമ്പോർട്ടൻസ് ആയിട്ട് അവരെന്താ എന്തൊക്കെ കീ ഫങ്ഷൻസ് ഏരിയാസ് നോക്കുന്ന, പേഷ്യൻസിന്റെ അവകാശങ്ങള്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോള് എന്നിവ പോലുള്ള പ്രധാന പ്രവർത്തന മേഖലകളില് ആരോഗ്യ പരിരക്ഷാ ദാതാക്കളുടെ പ്രകട നിലവാരത്തിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും കൂടിച്ചേർക്കുകയും ചെയ്യുന്നു. അപ്പൊ അത് അതവര് അക്രഡിറ്റേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഒരു ലെവലുണ്ട്. അപ്പൊ അതില് എന്തെങ്കിലും എന്തെങ്കിലും അവരുടെ ആ പ്രകടന നിലവാരത്തിന് എന്തെങ്കിലും മാനദണ്ഡങ്ങള് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയോ ചെയ്യുന്നു, ഇത് ഇന്ന രീതിയിലായിരിക്കണം അല്ലെങ്കിൽ ഇത്രയും ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അവര് ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അവരുടെ ആ നിലവാരത്തിന് മാനദണ്ഡങ്ങള് നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ അത് കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നു. നെക്സ്റ്റ്, ജെ സി ഐ ഗോൾ ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഹെയർ കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ബൈ ഗീവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തോ. ജെ സി ഐയുടെ ഗോൾ എന്താ? JCI's goal is to improve the quality of health care. Improve the ഇതെല്ലാം എന്തിനു വേണ്ടിയാ ഈ അക്രഡിറ്റേഷൻ നൽകുന്നത്, ഈ അംഗീകാരം നൽകുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അക്രഡിറ്റ് ആണെന്ന് പറഞ്ഞ എല്ലാം 100% നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ അത് അന്ന അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അവരുടെ പറയുന്ന റൂൾസ് റെഗുലേഷൻസ് ഒക്കെ അതായത് അക്രഡിറ്റേഷൻ കൊടുക്കാൻ കുറെ മാനദണ്ഡങ്ങളുണ്ട്, അതെല്ലാം ഫുള്ളി ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അക്രഡിറ്റേഷൻ നൽകിയുള്ളൂ. അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ പറഞ്ഞേക്കുന്ന ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യുക, ഈ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ അക്രഡിറ്റേഷൻ നൽകുള്ളൂ, പിന്നെ ആ ക്വാളിറ്റി നല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അക്രഡിറ്റേഷൻ നൽകിയുള്ളൂ. അപ്പൊ ഏറ്റവും ഗോൾ എന്താ ഗോൾ എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. അപ്പോ അത് ആ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ലോകമെമ്പാടുമുള്ള ഈ അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകി അന്താരാഷ്ട്ര തലത്തില് ഇന്റർനാഷണൽ ലെവലിന് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാര ക്വാളിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ജെ സി ഐയുടെ ഗോള്, ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ ജെ സി ഐ സ്റ്റാൻഡേർഡ്സ് വുഡ് ലൈക്ക് would take us to improve the patient care safety path of continuous quality improvement. JCI standards എന്തിനു വേണ്ടിയിട്ട ഇംപ്രൂവ് ദ പേഷ്യന്റ് കെയർ, ഞങ്ങളെ മെച്ചപ്പെടുത്തുന്ന ആരോഗ്യ പരിചരണത്തിനും സുരക്ഷയ്ക്കും തുടർച്ചയായ ഗുണനിലവാരം മെച്ചപ്പെടുത്തലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്ന് പറഞ്ഞ നമ്മളൊരു അക്രഡിറ്റേഷൻ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ ഇങ്ങനെ എന്താ പറയാ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഒരു പ്രാവശ്യം നമുക്ക് അത് അക്രഡിറ്റേഷൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് വീണ്ടും അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി അവർ എന്ത് ഇംപ്രൂവ് ചെയ്യണം. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് അത് ആ റേഞ്ചിൽ എത്തിയാൽ മാത്രമേ അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. അത് പിന്നെ അതുപോലെ ഒരു വഴിയും കൂടിയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വഴിയും കൂടിയാണ് ഈ ജെ സി ഐ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അക്രഡിറ്റേഷൻ കിട്ടിയാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? അത് കണ്ടിന്യൂസ് അങ്ങനെ തന്നെ പോകണം. അതിൽ നിന്ന് എന്തെങ്കിലും താഴേക്ക് പോകുകയോ അത് അക്രഡിറ്റേഷൻ അത് എന്താ പറയാ അതിന്റെ ഇതില്ലല്ലോ, അംഗീകാരം അത് ഇതാവില്ല. അതോടെ എപ്പോഴും ഒരു ക്വാളിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ് ഈ എന്താ ജെ സി ഐ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് പേഷ്യന്റ് കെയർ, പേഷ്യന്റിന്റെ അപ്പൊ നമ്മൾ എന്താ പറയാ കുറച്ചും കൂടി പേഷ്യൻസിന് കെയർ കൂട്ടും, ഇംപ്രൂവ് ചെയ്യും. അതുപോലെ പേഷ്യന്റ് സുരക്ഷ സേഫ്റ്റിയും, നമ്മൾ സേഫ്റ്റി ആണല്ലോ എല്ലാം കറക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുക, പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യുക, ആ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് കൊണ്ട് പോകാനുള്ള ഒരു വഴിയും കൂടിയാണിത്.
This would strengthen patient, third party, and the insurance confidence, and would provide us a competitive edges. ഇത് പേഷ്യന്റ് അതുപോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കോൺഫിഡൻസ് എന്നിവയുടെ ഒക്കെ ശക്തി അത് മെച്ചപ്പെടുത്തിക്കും. ഞങ്ങൾ ഒരു ഒരു കോമ്പിറ്റൻസ് ഒരു ഞങ്ങൾക്ക് ഒരു മത്സരാധിഷ്ഠിത നേട്ടം നൽകുകയും ചെയ്യും. നമ്മൾക്ക് ഒന്ന് കോമ്പീറ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇനി ചിലർക്ക് ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ കിട്ടാം. അപ്പൊ നമുക്കത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ ഒരു കോമ്പീറ്റൻസ് ഒരു ഒരു എന്താ പറയാ ഒരു കോമ്പീറ്റൻസ് അവിടെ ഇരിക്കാം, ഒരു മത്സരാധിഷ്ഠിത നേരിട്ട് നൽകുകയും ചെയ്യുന്നു. അപ്പൊ പേഷ്യന്റിന് തേർഡ് പാർട്ടി ആൻഡ് ഇൻഷുറൻസ് കോൺഫിഡൻസ് ഇത് ശക്തിപ്പെടുത്തുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ആൻഡ് വുഡ് പ്രൊവൈഡ് ആസ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ് ഒരു മത്സരാധിഷ്ഠിത നേട്ടം നൽകുകയും ചെയ്യുന്നു. ഫസ്റ്റ് അതിലെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തെ പറഞ്ഞത് JCI സ്റ്റാൻഡേർഡ് വുഡ് ലൈക്ക് ഹാസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ സേഫ്റ്റി ആൻഡ് പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് മെച്ചപ്പെട്ട രോഗി പരിചരണം സേഫ്റ്റി തുടർച്ചയായിട്ടുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയിലേക്ക് ഈ നമ്മെ കൊണ്ടുപോകും. JCI അക്രഡിറ്റേഷൻ നമ്മെ കൊണ്ടുപോകും. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞത് ഇത് പേഷ്യന്റിന്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ ഒക്കെ കോൺഫിഡൻസ് ശക്തിപ്പെടുത്തുകയും അതുപോലെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു നേട്ടം നൽകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് JCI അക്രഡിറ്റേഷൻ ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി സീൽസ് ഇറ്റ് റിഫ്ലക്ട്സ് ദ പ്രൊഫഷൻ ഓഫ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അടുത്ത് നോക്കിയേ ഇത് ഈ JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് JCI അക്രഡിറ്റേഷൻ പേഷ്യന്റിന്റെ ഗുണനിലവാരത്തിനുള്ള ഒരു സുവർണ നിലവാരം ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി. ക്വാളിറ്റിക്ക് ഒരു നല്ലൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരികയാണ് ഈ JCI എന്ന് പറയുന്നത്. ഗുണനിലവാരത്തിനുള്ള സുവർണ നിലവാരം. സിൻസ് ഇറ്റ് റിഫ്ലക്ട്സ് ദ പ്രൊഫഷൻ ഓഫ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്? രോഗികളുടെ പരിചരണത്തിന്റെയും രോഗികളുടെ സുരക്ഷയ്ക്കും ഉയർന്ന തരത്തിലുള്ള ആ ഒരു വ്യവസ്ഥയൊക്കെ അത് റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുന്നു. JCI അക്രഡിറ്റേഷൻ ഈസ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി. ക്വാളിറ്റിക്ക് ഒരു നല്ലൊരു സുവർണ നിലവാരം കൊണ്ടുവരികയാണ് ഇത്. ഇത് കാരണം ആ ഒരു ഈ ക്വാളിറ്റിക്ക് ഒരു സുവർണ നിലവാരം കൊണ്ടുവരികയെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം രോഗികളുടെയും രോഗി പരിചരണത്തിന്റെയും രോഗികളുടെയും സേഫ്റ്റി പേഷ്യന്റ് സേഫ്റ്റിയുടെ ഉയർന്ന തരത്തിലുള്ള വ്യവസ്ഥയെ അത് റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുന്നു. ഇനി അടുത്തത് JCI അക്രഡിറ്റേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോട്ട് ചെയ്തിട്ടോ. JCI അക്രഡിറ്റ്സ് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞപ്പോ ലാസ്റ്റ് പറഞ്ഞ രീതിക്ക് നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൽ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു ഈ ടേബിൾ ഫോർത്ത് മൊഡ്യൂള് കുറെ ചാപ്റ്റേഴ്സ് ഇത്ര ലെങ്തി ആണ്. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് പോലെ അത്ര ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അത് പറ്റില്ല. ഞങ്ങൾക്കും ഇവിടുന്ന് പറഞ്ഞു തന്നേന് ഒരു പരിധി ഉണ്ട്. അപ്പൊ നിങ്ങള് എന്താ പറയാ വായിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് വായിച്ച് എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന ഉള്ളതേ ഒരു വഴിയുള്ളൂ. പിന്നെ അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പിന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കി പോകാം. ഓക്കെ, JCI അക്രഡിറ്റേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. JCI അക്രഡിറ്റേഷൻ JCI അക്രഡിറ്റ്സ് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് പ്രോഗ്രാം. JCI 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാംസുകൾക്ക് അക്രഡിറ്റേഷൻ അംഗീകാരം നൽകുന്നു. കണ്ടമായി ചെയ്തിട്ടോ. JCI അക്രഡിറ്റ്സ് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് JCI അംഗീകാരം നൽകുന്നു. അത് ഏതൊക്കെയാ നോക്കിയേ. ഹോസ്പിറ്റൽസ്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഹോം കെയർ ഫെസിലിറ്റീസ്,
ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, പ്രൈമറി കെയർ സെന്റേഴ്സ്, പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ. അപ്പോൾ ഇത്രയും പ്രോഗ്രാംസുകൾക്ക് ജെ സി ഐ അക്രഡിറ്റേഷൻ നൽകുന്നു. അത് അതിന്റെ പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട. അതെ, ഒന്നുകൂടെ നോക്കാം. ഹോസ്പിറ്റൽസ്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഹോം കെയർ ഫെസിലിറ്റീസ്, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, പ്രൈമറി കെയർ സെന്റേഴ്സ്. ഇത്രയും ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക്, ഹെൽത്ത് കെയർ പ്രോഗ്രാംസിന് ജെ സി ഐ അക്രഡിറ്റേഷൻ നൽകുന്നു. ഇനി ഇതിനകത്ത് ഓരോ എഡിഷനാണ് ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. ജെ സി ഐ ഫിഫ്ത്ത് എഡിഷൻ എഫക്റ്റീവ് ഫ്രോം 1st April 2024 ആണ് കേട്ടോ, 24 അല്ല, 2014, 2014 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ജെ സി ഐ ഫിഫ്ത്ത് എഡിഷൻ എഫക്റ്റീവ് ഫ്രം 1st April 2014, 2014 ഏപ്രില് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ജെ സി ഐ ഫിഫ്ത്ത് എഡിഷൻ കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻ. അപ്പൊ ഫിഫ്ത്ത് എഡിഷനില് അതിലെ 4 സെക്ഷൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. 4 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1 ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, എ പി ആർ, അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. ഇത് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് പങ്കാളിത്ത ആവശ്യങ്ങൾ ഉൾപ്പെടുന്നു, എ പി ആർ. സെക്ഷൻ 2 പറഞ്ഞേക്കുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, പേഷ്യന്റിന് രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള്, പേഷ്യന്റ് സെന്റേഴ്സ് സ്റ്റാൻഡേർഡ്സ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള്. ഇനി ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എക്സാമിന് സാധാരണ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. കുറേ ടേംസുകൾ ഉണ്ട്, അത് ഓരോന്ന് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ കേട്ടോ. ഇതിനകത്ത് എല്ലാ ഇതിനകത്തും എക്സ്പാൻഡഡ് ഫോം ആണ് ഇത് ചോദിക്കാറ്. അല്ലെങ്കിൽ ഫിഫ്ത്ത് എഡിഷനിൽ വന്നത് അവരെക്കാളും കൂടുതൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എക്സ്പാൻഡഡ് ഫോം ആണ് ചോദിച്ചു കണ്ടേക്കുന്നത് കേട്ടോ. അതൊന്ന് നോക്കിക്കോ, എങ്കിലും ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിപ്പോണം. ഈ ഒരു ഭാഗം അവിടെ എക്സ്പാൻഡഡ് ഫോം പ്രത്യേകം നോട്ട് ചെയ്ത് ഇരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 4 സെക്ഷനാണ് ജെ സി ഐ ഫിഫ്ത്ത് എഡിഷനില്, 4 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4, അങ്ങനെ 4 സെക്ഷൻ ആയിട്ടാണ് ഇത് തിരിച്ചേക്കുന്നത്. അതില് ഓരോ സെക്ഷനിലും എന്തൊക്കെയാ വരുന്നത്? ഇത് 2014 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ ഫിഫ്ത്ത് എഡിഷൻ കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻ, 4 സെക്ഷൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. അതില് സെക്ഷൻ 1 എന്താ, ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, എ പി ആർ. ഇറ്റ് ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, എ പി ആർ. ഇത് പേഷ്യന്റിന്റെ പങ്കാളിത്ത ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തെ സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേഴ്സ് സ്റ്റാൻഡേർഡ്സ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. ഇനി അടുത്തത് ഐ പി എസ് ജി, അതിന്റെ എക്സ്പാൻഡ് ഫോം ഇല്ല, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നോ. ഐ പി എസ് ജി ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്, അതാണ് ഐ പി എസ് ജി എന്ന് പറയുന്നത്. ഐ പി എസ് ജി ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. അടുത്ത എ സി സി, അത് സെക്ഷൻ 2 വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഐ പി എസ് ജി എ സി സി, അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അടുത്ത പി എഫ് ആർ, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, ആ സെക്ഷൻ 2 ഉള്ളിൽ വരുന്നതാണ് കേട്ടോ എല്ലാവരും. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് പി എഫ് ആർ, ഇത്തരം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് പി എഫ് ആർ. എ ഒ പി അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്, അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്,
AOP, assessment of patients. അടുത്ത COP, care of patients. Care of patients. Ambulatory. Care of patients. അടുത്ത ASC, anesthesia and surgical care. Anesthesia and surgical care. ASC. Anesthesia and surgical care. അടുത്തത് MMU. Medication management and use. MMU. Medication management and use. അടുത്തത് PFE. Patient and family education. Patient and family education ആണ് PFE എന്ന് പറയുന്നത്. Patient and family education. ഇതെല്ലാം സെക്ഷൻ ടൂവിൽ വരുന്നതാണ്. ഇതിന്റെ ആ എക്സ്പാൻഡഡ് ഫോമുകളും ഒന്ന് നോക്കി വെക്ക. IPSG, ACC, PFR, AOP, COP, ASC, MMU, PFE, Patient and Family Education. ഓക്കെ, ഇനി സെക്ഷൻ ത്രീയില് വരുന്നത് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ആണ് ഈ സെക്ഷൻ ത്രീയില് വരുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്, മാനേജ്മെന്റ് മാനദണ്ഡങ്ങൾ ഇതിനകത്ത് സെക്ഷൻ ത്രീയില് വരുന്നത്. അതിലും ആ എക്സ്പാൻഡഡ് ഫോമുകൾ നോക്കാം. 2PS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. PCI, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. GLB, ഗവർണൻസ്. ഗവർണൻസ് വെച്ച് ഭരണം. ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ, ദിശ. ലീഡർഷിപ്പ്, നേതൃത്വം. ഗവർണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്താണ് FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അടുത്ത സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. SQE, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. SQE. അടുത്ത സിക്സ്ത് വൺ, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. MOI, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. MOI. അതിന്റെ എക്സ്പാൻഡഡ് ഫോമുകൾ നോക്കുക. സെക്ഷൻ ത്രീയില് വരുന്നതാണ് ഇതൊക്കെ. സെക്ഷൻ ത്രീയില് ഇനി അടുത്ത സെക്ഷൻ ഫോറ്. സെക്ഷൻ ഫോറ് ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകൾ ഈ സെക്ഷൻ ഫോറിൽ വരുന്നു. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകളാണ് സെക്ഷൻ ഫോറിൽ വരുന്നത്. നോക്കി, മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPF, മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ. ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാം, ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാം, HRP, ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാംസ്. ഇത് രണ്ടും സെക്ഷൻ ഫോറിൽ വരുന്നതാണ്. അപ്പൊ നാല് സെക്ഷൻ ആണ് ഓരോ സെക്ഷനിലെ കീഴിൽ വരുന്ന പോയിന്റ്സുകൾ. അതിന്റെ ആ എക്സ്പാൻഡഡ് ഫോംസുകളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി അതിനകത്ത് അടുത്ത ആ രണ്ട് കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. JCI 5th എഡിഷൻ, 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് ഫണ്ടേ. അപ്പൊ നമ്മള് ഏതാ JCIയുടെ 5th എഡിഷൻ, 5th എഡിഷനിൽ നാല് സെക്ഷൻ, ആ നാല് സെക്ഷനിൽ വരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഓരോന്നിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് JCI 5th എഡിഷൻ, 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ഫണ്ടേ. അതിനകത്ത് 285 സ്റ്റാൻഡേർഡ്സുകളും 1160 മെഷറബിൾ എലമെന്റ്സും വരുന്നുണ്ട്. ഓക്കെ, 285 സ്റ്റാൻഡേർഡ്സുകളും 1000
160 മെഷറബിൾ എലമെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ നമ്പറുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് നോക്കേ. റിവിഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ്സ്, ദ സ്റ്റാൻഡേർഡ്സ് വിൽ ബി റീ എക്സാമിൻഡ്. ഈ സ്റ്റാൻഡേർഡുകള് എന്ത് ചെയ്യുന്നു, റീ എക്സാമിൻ ചെയ്യുന്നു, പുനഃപരിശോധിക്കുന്നു. ആൻഡ് പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് എവരി 3 ഇയേഴ്സ്. മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുകയും അത് 3 വർഷത്തിൽ ഒരിക്കല് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് 3 വർഷം കൂടുമ്പോൾ അവര് ഓൾറെഡി കൊടുത്തേക്കുന്ന ആ സ്റ്റാൻഡേർഡ്സ്, ആ മാനദണ്ഡങ്ങള് അത് പുനഃപരിശോധിക്കുകയും അതില് എന്താ പറയാ, അതില് അത് 3 വർഷം കൂടുമ്പോൾ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3 വർഷം കൂടുമ്പോഴാണ് സ്റ്റാൻഡേർഡ്സ് വിൽ ബി റീ എക്സാമിൻഡ്. സ്റ്റാൻഡേർഡുകള് മാനദണ്ഡങ്ങള് അവര് പുനഃപരിശോധിക്കും. ഒരു ഇത് പറഞ്ഞ കൊറേ വർഷം അങ്ങനെയല്ല, അത് പുനഃപരിശോധിക്കുകയും ആൻഡ് പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് എവരി ഓരോ 3 വർഷം കൂടുമ്പോഴും, അറ്റ്ലീസ്റ്റ് 3 വർഷം കൂടുമ്പോഴും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ആ പുനഃപരിശോധിച്ച എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ മാനദണ്ഡങ്ങൾ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. അത് 3 വർഷം കൂടുമ്പോൾ, അറ്റ്ലീസ്റ്റ് എവരി 3 ഇയേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മതി, ഇത്രയും കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഷാരോൺ മാത്രം ഉള്ളല്ലോ, സിനുവിന്റെ കട്ടായിരുന്നു, കട്ടായതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും പഠിച്ച് പോകണം കേട്ടോ, ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് വെക്കാം. ഇപ്പൊ നമുക്ക് ഈ ഒരു ഇത് ഈ ഒരു രീതിയിലേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ഇച്ചിരി ഇതാണ്, ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് തന്നെയാണല്ലോ, ഒന്ന് വായിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒന്ന് വായിച്ച് നോക്കുക, പ്രത്യേകം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഏരിയകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. പിന്നെ ഇതിനകത്ത് നിന്ന് പറയുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ ഇടുന്നില്ലേ, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ഇതായിട്ട് പഠിക്കാം. ഇനിയിപ്പൊ നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ, എല്ലാവർക്കുടെയും ഏകദേശം ഈ ഒരു ചാപ്റ്റർ ഒരു ചാപ്റ്റർ ഒക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് തീരാനായിട്ട്. രണ്ടോ ചാപ്റ്റർ, രണ്ട് ചാപ്റ്റർ ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താ ഈ ഇപ്പൊ 3rd മൊഡ്യൂളിലുള്ള നമ്മളെടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. കുറച്ച് ആ മോക്ക് ടെസ്റ്റുകൾ ചെയ്തതൊക്കെ നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മോക്ക് ടെസ്റ്റിൽ ഇടുന്നത് മിക്കതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറേ എന്താ ക്ലാസ് കൊണ്ട് ഇപ്പൊ കഴിഞ്ഞതാണെങ്കിലും 4 ക്ലാസ്സും കൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. അത്രയും ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റിൽ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇതിന്റെ ജെ സി ഐയുടെ നമ്മള് ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഓരോരുത്തരുടെയും പങ്ക് എന്നുള്ളതാണ് പറഞ്ഞ. പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ, ഹെൽത്ത് കെയർ മാനേജറിന്റെ പങ്ക് എന്താണ്. പിന്നെ നമ്മള് ബെനിഫിറ്റ്സ് അതൊന്ന് നോക്കണം. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ, അക്രഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഇതൊക്കെയാണ് ഇനി ഈ അക്രഡിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്. പിന്നെ നമ്മൾ അക്രഡിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഔദ്യോഗികമായിട്ട് ഒരു അംഗീകാരം നൽകുക എന്നതാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുതിയല്ലോ അക്രഡിറ്റേഷൻ എന്താണെന്നുള്ള ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ടു ജെ സി ഐ. ജെ സി ഐ എന്ന് പറഞ്ഞ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ജെ സി ഐ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ പറഞ്ഞു. പിന്നെ നമ്മൾ അതിനകത്ത് ജെ സി ഐ അക്രഡിറ്റേഷൻ ആണ്. ജെ സി ഐ അക്രഡിറ്റ് 8 ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അത് എത്രണ്ണം ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ജെ സി ഐ അക്രഡിറ്റ് ചെയ്യുന്നത് എത്രണ്ണം നോക്കാം. പിന്നെ ഈ ജെ സി ഐയുടെ 5th എഡിഷൻ 2014 April 1st അത് നിലവിൽ വന്നു. അതിനകത്ത് ഈ 5th എഡിഷനില് 4 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ 4 സെക്ഷന് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കുക. പിന്നെ ഓരോ സെക്ഷന്റെ കീഴിൽ വരുന്നത് അതിന്റെ ആ എക്സ്പാൻഡഡ് ഫോമുകളും നോക്കി വെക്കണം. ഫസ്റ്റ് സെക്ഷൻ ഇൻക്ലൂഡ് ദ അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് APR. സെക്കൻഡ് സെക്ഷനില് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് വരുന്നത്, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. സെക്ഷൻ 3 കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് സെക്ഷൻ 4
ഇൻക്ലൂഡ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ഫിഫ്ത് എഡിഷനിൽ നാല് സെക്ഷൻ, അതിന് ഓരോന്നിന്റെ കീഴിൽ വരുന്ന പോയിന്റ്സിന് എക്സ്പാൻഡ് ഫോം പഠിക്കാം. ഓക്കെ, ഇനി പിന്നെ പറഞ്ഞ ജെ സി ഐ ഫിഫ്ത് എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡിൽ 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ ഇലവൻസും വരുന്നുണ്ട്. അതിന്റെ രണ്ടിന്റെ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങൾ ധാരാളം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾ ശരിക്കും ഇതൊന്ന് വായിച്ചു നോക്കുക, ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന. ഓക്കെ, ഇത് തുഷാർ ഇടയ്ക്കൊന്ന് ലെഫ്റ്റ് ആയായിരുന്നോ? ഇല്ല ടീച്ചർ, എനിക്ക് തോന്നിയതാണ്. അപ്പൊ നിങ്ങൾ ഇത് ശരിക്കും ഒന്ന് വായിക്കാം. നമ്മൾ ഇമ്പോർട്ടന്റ് ആന്ന് പറയുന്ന ഏരിയകള് നിങ്ങൾ കൃത്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം ഇമ്പോർട്ടന്റ് ഏരിയകള്. പിന്നെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇടുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. ഒരുപാടുണ്ട്, അത് കണ്ടോണ്ട് നമ്മളത് പാടെ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ആ മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കാം. എന്നെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ മിസ്, താങ്ക് യു.